ഇവിടെ ഹിന്ദുമത ചിഹ്നങ്ങൾ പുനർനിർമ്മിക്കുമ്പോൾ എത്ര അപകടകരമായ അവസ്ഥ. സവർണാധിപത്യം, ജാതീയത, തീവ്രമതബോധം, ഇതൊക്കെ നിലനിന്ന ഇന്ത്യൻ അവസ്ഥ എവിടേക്കാണ് നമ്മളെ കൊണ്ടുപോയത്? പുരാണങ്ങളെക്കുറിച്ചും വേദങ്ങളെക്കുറിച്ചും അതിൻ്റെ മഹിമയെക്കുറിച്ചും ഇപ്പോൾ പ്രചരിപ്പിക്കുന്നവർ വേദേതിഹാസ പുരാണ പഠനത്തിൽ നിന്ന് മഹാഭൂരിപക്ഷം വരുന്ന അതിസാധാരണക്കാരനെ അകറ്റി നിർത്തിയ ഒരു ഭൂതകാലം നമുക്കുണ്ടായത് ഉണ്ടായിരുന്നുവെന്ന് വിസ്മരിക്കുകയാണ്. ഈ ദേശീയ പ്രസ്ഥാനമല്ലേ നമുക്ക് ആ ഒരവസ്ഥയെ മാറ്റിയത്? ദേശീയ പ്രസ്ഥാനത്തിന് മുമ്പ് നമ്മുടെ നാട്ടിലെ സ്ഥിതി എന്താണ്? ഏത് മൂല്യങ്ങൾക്കാണ് മുൻകൈ കിട്ടിയത്? ബ്രാഹ്മണാധിപത്യത്തിൻ്റെ മൂല്യങ്ങൾക്ക്, തീവ്ര ഹിന്ദുത്വത്തിൻ്റെ ആ പ്രത്യയശാസ്ത്രത്തിന് മേൽക്കൈ കിട്ടിയപ്പോൾ രാജ്യത്തിന് എന്താ സംഭവിച്ചത്? വിജ്ഞാന മഹാഭൂരിപക്ഷത്തിൽ നിഷേധിക്കുകയും ശാസ്ത്രീയമായ വൈജ്ഞാനിക വളർച്ച ഇല്ലാതാവുകയും ദീക്ഷണാപരമായി പിന്നോട്ട് പോവുകയും ചെയ്തപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ 10-ൽ 1 ജനസംഖ്യയുള്ള ഇംഗ്ലണ്ട് എന്ന് പറയുന്ന രാജ്യത്തിന് ബ്രിട്ടീഷുകാർക്ക് നമ്മളെ രാജ്യത്തെ അടിമകളാക്കാൻ, നമ്മളെയെല്ലാം അടിമകളാക്കാൻ സാധിച്ചു. വൈദേശികാധിപത്യത്തിന് കീഴ്പ്പെടാൻ എന്തുകൊണ്ടാണ് ഇന്ത്യ വിധേയമാക്കപ്പെട്ടത്? മഹാഭൂരിപക്ഷത്തിന് സമൂഹ പൊതുധാരയിൽ നിന്ന് സ്ഥാനം നഷ്ടപ്പെട്ടവരാണ്. പിന്നോക്ക ജാതിക്കാർ, പട്ടികജാതിക്കാർ എന്ന് നമ്മൾ വിളിക്കുന്ന ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളെ സമൂഹ പൊതുധാരയിൽ നിന്ന് അകറ്റി മാറ്റിയാണ് നമ്മൾ അടിമത്തത്തെ വിലയ്ക്ക് വാങ്ങിയത്. അത് പിന്നോട്ടുള്ള ഒരു സഞ്ചാരമാണ് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സാധാരണക്കാരൻ്റെ പൊതുബോധത്തെ പിറകോട്ട് കൊണ്ടുപോകുന്നതാണ്, നമുക്കിതുവരെ പരിചയമില്ലാത്ത മൂല്യങ്ങളെ മുന്നോട്ട് ഉയർത്തിവെക്കുന്നതാണ്. എത്ര ഭീകരമായ അവസ്ഥയാണ്! എങ്ങനെയുള്ള ഒരു ഇന്ത്യയിലാണ് നമ്മൾ ചെന്നപ്പെട്ടിരിക്കുന്നത്? ആ പാർലമെൻറ്റിൽ അധികാര കൈമാറ്റം നടത്തിയത് 200 കൊല്ലം നടത്തിയ ഒരു മഹാപോരാട്ടത്തിൻ്റെ വിജയ പരിസമാപ്തിയിലാണ്. ഇന്ത്യ മുഴുവൻ ആഹ്ലാദിച്ച നമ്മുടെ മുൻതലമുറക്കാർ ഉറങ്ങാതിരുന്ന ഒരു രാത്രിയിലാണ് ഈ നാടിന് സ്വാതന്ത്ര്യം കിട്ടിയത്. ആരും അന്ന് ഉറങ്ങിയില്ല, ആ അർദ്ധരാത്രിക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. പുതിയ പ്രഭാതത്തിന് വേണ്ടിയല്ല, ആ പുതിയ പ്രഭാതം എന്നത് ഒരർദ്ധരാത്രിയിൽ നമ്മുടെ ക്ലോക്കിലെ പെൻഡിലൊന്നാടി ഒന്ന് 1 സെക്കൻഡ് മുന്നോട്ട് പോകുമ്പോൾ ഒരു രാജ്യം അതിൻ്റെ 100 ആണ്ടുകൾ നീണ്ടു നിന്ന അടിമത്തത്തെ വലിച്ചെറിയുകയായിരുന്നു. എല്ലാവരും കൂടിയാണ് ഇന്നലെ അങ്ങനെ നമ്മളെല്ലാവരും കാത്തിരുന്നോ? എത്ര ക്രൂരമായ തീരുമാനമാണ് RSS സംഘപരിവാറിൻ്റെ കേന്ദ്ര ഗവൺമെൻറ് എടുത്തത്! ഇന്ത്യയുടെ ദേശീയ സ്വാതന്ത്ര്യ സമര സന്ദർഭത്തിൽ ഇന്ത്യയിൽ വലിയ സംഘർഷങ്ങൾ നടന്നു. എത്രയോ മനുഷ്യൻ്റെ കഴുത്തറുത്ത് ചോരപ്പുഴൊഴുകി. ഹിന്ദു മുസൽമാനും തമ്മിലുള്ള സംഘർഷം തന്നെയായിരുന്നു ഇന്ത്യയുടെ കിഴക്കും പടിഞ്ഞാറും ഭാഗങ്ങളിൽ. അന്ന് ഇന്ത്യയുടെ ഗവർണർ ജനറലായിരുന്ന മൗണ്ട് ബാറ്റൺ പ്രഭു ആ കിഴക്കൻ പ്രവിശ്യയിൽ, ബംഗാളിൻ്റെ മേഖലയിൽ സംഘർഷങ്ങൾ ഇല്ലാതാക്കിയ മഹാത്മജിക്ക് ഒരു സന്ദേശം അയച്ചു. എന്തായിരുന്നു സന്ദേശം? ഞാൻ എൻ്റെ കയ്യിലുള്ള മുഴുവൻ പട്ടാളത്തെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ മേഖലയിൽ പാകിസ്ഥാൻ അതിർത്തിയിൽ സമാധാനം നിലനിർത്തുന്നത്. ഇന്ത്യയിലെ മുഴുവൻ പട്ടാളത്തെയും ഞാൻ അവിടെ ഇറക്കിയിരിക്കുകയാണ്. ഹിന്ദുവും മുസ്ലിമും തമ്മിലുള്ള സംഘർഷത്തിന് മുന്നിൽ ഒരു രാജ്യം എരിഞ്ഞു കത്തുകയും മനുഷ്യർ മരിച്ചു വീഴുകയും ചെയ്യുമ്പോൾ സമാധാനമുണ്ടാക്കാൻ ഞാൻ എൻ്റെ മുഴുവൻ പട്ടാളത്തെയും ഇവിടെ ഈ പടിഞ്ഞാറൻ ഭാഗത്ത് ഇറക്കിയിരിക്കുന്നു. അതേസമയം ഒരു പട്ടാളക്കാരനുമില്ലാതെ ഒറ്റയ്ക്ക് വന്ന് ആ കിഴക്കൻ പ്രദേശത്ത് ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് സമാധാനം ഉണ്ടാക്കിയതിന് ഞാൻ അങ്ങയെ ബഹുമാനിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സന്ദേശം മഹാത്മജിക്ക് മൗണ്ട് ബാറ്റൺ അയച്ചത്. ആ മഹാത്മജിയായിരുന്നു നമ്മുടെ ദേശീയ, നമ്മുടെ രാജ്യത്തിൻ്റെ രാഷ്ട്രപിതാവ്. എത്ര അഭിമാനപൂർവ്വമാണ് മഹാത്മജിയെ ഇന്ത്യയും ലോകവും അക്കാര്യത്തിൽ ഓർത്തെടുക്കുന്നത്. ഒരു മഹാസ്വാതന്ത്ര്യ സമരത്തിൻ്റെ നായകൻ എന്ന നിലയിൽ രാഷ്ട്രീയമായി ഭിന്നാഭിപ്രായമുണ്ടായിരുന്ന EMS മഹാത്മജിയുടെ പൊതു രാഷ്ട്രീയത്തെ വിമർശിച്ചുകൊണ്ടുള്ള ലേഖനവും പുസ്തകവും എഴുതിയിട്ടുണ്ട്.
അവിടെ ഒരിടത്തും EMS മഹാത്മാഗാന്ധിയെ ഗാന്ധി എന്ന് പറഞ്ഞിട്ടില്ല. മഹാത്മാവ് എന്ന് മാത്രമേ EMS പോലും മഹാത്മജിയെ വിളിച്ചിട്ടുള്ളൂ. ആ മഹാത്മജിയുടെ വിരിമാറിലേക്ക് തീയുണ്ട വായിക്കാൻ ഗൂഢാലോചന നടത്തിയ പ്രക്രിയയുടെ താത്വിക ആചാര്യൻ സാക്ഷാൽ സവർക്കറുടെ ജന്മദിനത്തിൽ ഇന്ത്യയുടെ പാർലമെന്റ് പുതിയ മന്ദിരം ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഈ രാജ്യം മുന്നോട്ടല്ല പിന്നോട്ടാണ് പോകുന്നത്. പക്ഷെ പിന്നോട്ട് ഒരിഞ്ച് പോലും ഈ രാജ്യത്തെ കൊണ്ടുപോകാൻ അനുവദിക്കുകയില്ല എന്ന് ഇടതുപക്ഷക്കാരും പുരോഗമനവാദികളും സ്വതന്ത്ര ഇന്ത്യയിലെ നല്ല മനുഷ്യരും പ്രഖ്യാപിക്കേണ്ട മുഹൂർത്തമാണിത്. ഈ രാജ്യം എത്ര ആപത്കരമായ രീതിയിലേക്ക് കൊണ്ടുപോകാനാണ് ഇന്ത്യയിലെ വലതുപക്ഷ ശക്തികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത് വലതുപക്ഷത്തിന് മേൽക്കൈ കിട്ടേണ്ട ഒരു രാജ്യമാണോ? പ്രതിലോമതയ്ക്ക് മുൻകൈ കിട്ടേണ്ട ഒരു രാജ്യമാണോ? തീവ്ര ഹിന്ദുത്വ ശക്തികളുടെ പ്രാകൃത മനോഭാവങ്ങൾക്ക് കീഴടങ്ങേണ്ട ഒരു നാടാണോ ഇന്ത്യ? നമ്മുടെ അടുത്ത തലമുറ ഒരു വിവരവുമില്ലാത്ത കുറെ കുട്ടികളും ചെറുപ്പക്കാരും ജീവിക്കുന്ന, പരസ്പരം സംഘർഷത്തിലേർപ്പെട്ടവർ ജീവിക്കുന്ന, മതന്യൂനപക്ഷത്തിന്റെ മൗലിക അവകാശങ്ങൾ നിഷേധിച്ചിരിക്കുന്ന കാട്ടുനീതിയുടെ പ്രാകൃത മനോഭാവത്തിന്റെ ഒരു പറുദീസയായിട്ട് മാറേണ്ട രാജ്യമാണോ ഇന്ത്യ? പ്രാകൃത ജീവിക്കുന്ന രാജ്യമായി മാറേണ്ട രാജ്യമാണോ ഇന്ത്യ? ആ നിലപാടിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകാൻ സഹായകരമായ തരത്തിൽ കേന്ദ്ര ഭരണകൂടം കാര്യങ്ങൾ നീക്കുമ്പോഴാണ് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ സമാധാന അന്തരീക്ഷം, മനുഷ്യസ്നേഹത്തിൻ്റെ അന്തരീക്ഷം, എല്ലാവരും തമ്മിൽ പരസ്പര സ്നേഹത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും അന്തരീക്ഷം, അതോടൊപ്പം അതിദരിദ്രരായ മനുഷ്യർക്ക് നല്ല നിലയിൽ മുന്നോട്ട് പോകാനും ജീവിക്കാനുമുള്ള അവൻ്റെ മൗലിക സൗകര്യങ്ങളെ വിപുലപ്പെടുത്താനുള്ള മുൻകൈ എന്നുള്ള നിലയിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ഈ രണ്ട് വർഷത്തെ ഭരണം നമ്മളത് പ്രത്യേകം കാണണം. ഏതാണ് കാലം? എന്താണ് ഇന്ത്യയിൽ നടക്കുന്നത്? അത്തരമൊരു സന്ദർഭത്തിൽ നമ്മൾ എങ്ങനെയാണ് വേറിട്ട് ചിന്തിക്കുന്നതും വേറിട്ട് സഞ്ചരിക്കുന്നതും? 57 EMS തുടങ്ങി. 1st EMS ഗവൺമെന്റ് പാസ്സാക്കിയതുപോലെയുള്ള സമഗ്രമായ കാർഷിക പരിഷ്കരണ നിയമവും 2nd ഗവൺമെന്റ് പാസ്സാക്കിയതുപോലെയുള്ള സമഗ്രമായ ഭൂപരിഷ്കരണ നിയമവും ഇന്ത്യയിൽ വേറെവിടെയും പാസ്സാക്കിയോ? ഈ 75 കൊല്ലക്കാലത്തിനിടെ ഇന്ത്യയിൽ വേറെവിടെയും പാസ്സാക്കിയിട്ടില്ല. കൃഷിഭൂമി കൃഷിക്കാരന് സ്വന്തമായി കിട്ടുകയാണ് ചെയ്തത്, ഭൂമിയുടെ ഉടമസ്ഥനാവുകയാണ് ചെയ്തത്. വലിയ മാറ്റമാണ്. അവിടുന്ന് അടിത്തറയിട്ടുകൊണ്ട് എത്ര മികവാർന്ന ഭരണ നിയമങ്ങൾ നമ്മൾ പാസ്സാക്കി. എല്ലാത്തിൻ്റെയും ഗുണം സാധാരണക്കാരന് കിട്ടാനാണ് നമ്മൾ മുൻകൈയെടുത്തത്. ഇപ്പോൾ ഈ 2nd ഗവൺമെൻറ് അതിൻ്റെ വേഗത വർദ്ധിപ്പിക്കുകയാണ്. 1st ഗവൺമെൻറ്റിന് വലിയ വ്യത്യാസമുണ്ടാക്കി ഇന്ത്യയിൽ. എല്ലാ വിശദാംശങ്ങളിലേക്കും ഞാൻ പോകുന്നില്ല. അതിൻ്റെ വീക്ഷണത്തിൻ്റെ സമഗ്രതയാണ് 2nd സഖാവ് പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റിനെ ഏറ്റവും കൂടുതൽ വ്യത്യസ്തമാക്കുന്നത്. സാമ്പത്തിക ഉദാരവൽക്കരണത്തിൻ്റെ ഭാഗമായി രാജ്യത്തിൻ്റെ സമ്പത്ത് ഒട്ടും സാധാരണക്കാരന് കിട്ടില്ല എന്നുറപ്പാക്കാൻ ഭരണവർഗം പരിശ്രമിക്കുമ്പോൾ ഇവിടെ ഒരു മറ്റൊരു മാർഗം നമ്മൾ നോക്കുകയാണ്. എത്ര വിശാലമായ അർത്ഥത്തിലാണ് കേരളത്തിലെ ഇന്നത്തെ ഗവൺമെൻറ് കാര്യങ്ങൾ നോക്കിക്കാണാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സാധാരണക്കാരന് പ്രാഥമിക സൗകര്യങ്ങൾ നിഷേധിക്കപ്പെടുക എന്ന നിലയിലേക്ക് ആഗോളവൽക്കരണം കാര്യങ്ങളെ നീക്കിയിട്ടുണ്ട്. ഒരാളുടെ വരുമാനത്തിൻ്റെ 60% വീട്ടുവാടകയ്ക്ക് കൊടുക്കേണ്ടി വരും ഇന്നത്തെ ലോകത്ത്. വല്ലാത്ത പ്രതിസന്ധിയാ. കിടപ്പാടമില്ലാത്ത മനുഷ്യരാണ്, വലിയ ശതമാനമാണവർ. ലോകത്തിലെ പല രാജ്യങ്ങളിലും അതൊരു പ്രശ്നമാണ്. ബ്രസീൽ, ഒട്ടുമിക്ക ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ, ദക്ഷിണാഫ്രിക്ക, അവിടെയെല്ലാം ഭവനരഹിതരും ഭൂരഹിതരും അവരുടെ പ്രശ്നങ്ങളുമാണ് ഏറ്റവും വലിയ സാമൂഹ്യ വിഷയം. തൊഴിലില്ലായ്മയിലേക്ക് കൂടുമ്പോഴുകൂടി ദാരിദ്ര്യം വൻതോതിൽ അതിൻ്റെ അളവ് കൂടും. യൂറോപ്പ് വലിയ വാടക നൽകി മാത്രമേ ജീവിക്കാൻ കഴിയൂ. അതിലെ ലോകസ്ഥിതി, കേരളത്തിൻ്റെ സ്ഥിതിയോ? 96% ആളുകൾക്ക് സ്വന്തമായി വീടും കിടപ്പാടവുമുള്ള, 96% സ്വന്തമായി വീടും കിടപ്പാടവുമുള്ള ലോകത്തിലെ ഏക സ്ഥലമാണ് കേരളം എന്നതാണ് ഏറ്റവും വലിയ സാമൂഹ്യ പുരോഗതി. അതോടെ ഉണ്ടാക്കി വെച്ചു. ഇനിമേ കുറച്ചാളുണ്ട്. 1st പിണറായി ഗവൺമെൻറ് എന്താ ചെയ്തേ? 325,000 വീടുകൾ 5 കൊല്ലം കൊടുത്തു. ഇപ്പോൾ 75,000 വീടുകൾ ഇപ്പോൾ കൊടുത്തു. 4
Walaupun malu buat gula, ini Trishul laga baju-baju flatan dulu, berbarat flatan Trishul. Ya berapa tamasam? Saya na flatilan. Ya berapa tamasam? Saya ni flatilan. Apa mula yang ini baju-baju kuteran lala flatan mulu yaldan. Flatan tu mana jadi? Saya ni flatan tamas kian zaman dah ikhya. Ah, itarim baju flatil. Idham tamas kian ni. Adham atarim baju flatan tamas kian ja. Ah flatan agak tu kagari. Uribadu kuni padegal melotu boi, uribadil toranne, janda murim, ur living space sula, ur arnuro, anyuro, irnuro, square feet le damaskiel. Angenya, elah bumbum, dili damaskiel la. Niti tu panu sela jebra, abade damaskiel. Nampolo, ur arnuro type ur square feet le buat gurukku bo. Urigadu orpan, jangan nale, nampolo party pun kiri tu nai kiri buat boi. Rancangan nyalah bedroom, attached bathroom, porotur bathroom, tiga bathroom ada. Flat itu, rancangan ini, selaput ini. Tiga bathroom, sahaja negatif itu, nyalah butilum, rancangan toilet bathroom, attached, living space, rancangan bedroom, adikala, nanai itu, berarti ulah terhadap itu berarti ada. Wajudi, velam, adistan sokur yang lain, semua pula, biru gelar, semua ada, macam ni kita nama dia government urutkan do. Hentu mikit sah biru gelar ni urutkan ni sahaja kan? Loro tu berapa orang yang kita ni sami dah ramu do. Semua orang kum biru ni kita kundo minat bukan kerjanya darah sini kita orang ni kundo do. Yang dah balas bakti balik kerana tu le, hentu padanan perta. Orang mudah macam itu mai bandar pergi. Yang ni alat-alat kuti, OJP kuno, logat ayam alat-alat sekar. Bidang biasa tu, itu mai bandar perta, megalai le, pilok kau setiaan. Abu Trump, Amerika level la kerana, Macron, alanggil Le Pen, abrute France level la kerana, conservative gula, ada di rajin gula, ada pun Greece la ayam, alanggil pun England la ayam, Italy la ayam, okay, alat-alat sekar. Bidang sastra ini nasional menurut saya, bidang biasa boleh illa, tolol boleh illa, megalah galah tanggal ke, ini kita, apa kasihan usaha itu mana, megacah bidang biasa usaha itu kepada mana, orang tuan alih berenang orang nak pernah ngan perjuji begian, kitu ni illa ngan lori ada tiya, agama beli kerana mana pun megacah bidang biasa, abar killa, barat bakshom gulengal ini dua perhatian, entah kerana tiada perhatian, nama le. Digital bidang biasa ini adalah inna adi illah tu menurut mana bilah artificial intelligence ni kalau mana, apo, wandang klasik tenne kutikir digital bidang biasa kudu kanam, computer sanggih ni bidil tu orang kanam, anju biasa erna kutikir kayu putih cuci kondo, berimbau, amala kau kayu putih cuci kondo ni lo, urus slateum, urus pensil, slateum, pensilum, kanyur kiala patrum, urus capun sanji. Tahun sulung kita dalam, jangan aku orang kelas lagi pergi tu. As sekolah ni, anak pertama sekolah, jirafum, kairidium, puliyum, puciyum, semua orang kuli kuttigal katiri kian. Perbezaan apa? Bulan sabam ni, anak, ipa ada ni peritri kian tu. Orang kelas lagi kutti ni bermain lo. Semua orang kuli agosha kurun suigelic, kuttiya kundu boi. Orang amat tu dewasa dene, masa pertama komputer ni, mousil tutte, tutte mumbil ni screenil. Loga bintangnya tiada wadil turunnu kudutta, wanda amatta chodewicca, chadi kudicca, logam beti pidiccha, yenna, ini dari dari ne kutikya, saubagya munda kyo kudu kuna loga tilai, yega perana sambidana mande. Adana, vittesulla samiyan mande, awud nangotu turunya ana. Yengine namukka, namada vidya biasile gunanila baramu yartam. Yengine namade sarvela chanegale mechapadtam. Yettu mechapatta vidya biasu madhi sadharana karne, yengine urapakam. Balik perisalan nama nara telle. Orang megalai ni ngoro dukung. Ya dengan ni megalai nama kita pura gudikyu pura bunro. Malay ala malay mindi, madru mindi, pinere agam mare, janette, umbudu mani, charcha, yang nama pernah korcha, kari penuh satu terakite. Dosa itu, drukgalai tengen ayat rakende. Bondung kano ilu, kano nula. Ha? Mana puri lecsham budur ta bandai yece baljir malay guru. Malay ni mele. Ya dengan itu dalam itu, kita apa-apa beributil, baju itu tiada, air ke beri tidak ada. Pino, acchen amelodun pelangi tidak lewat dengan titip boleh gunting ke beri tidak. Untuk apa?
ഇന്നലെ വൈകുന്നേരം തെറ്റി കുട്ടിക്ക് ഇപ്പം കൂടെ എടുക്കാം, അങ്ങനെയല്ലേ വീട്ടിൽ നിന്ന് പണങ്ങി പോയില്ലേ, ഞങ്ങൾ ഈ വീട്ടിലേക്ക് ഞങ്ങൾ പോവാണ് എന്ന് പറഞ്ഞ് വഴിയിലൊക്കെ ഇറങ്ങി ഒരു വീടൊക്കെ വെച്ച് കെട്ടി അങ്ങനെ താമസിച്ചു. അങ്ങനെയൊക്കെ സംഭവിക്കും. എവിടെയെങ്കിലും ഒരു ഒരു കുറവുണ്ടോ എന്ന് അന്വേഷിച്ചിട്ട് ഇവരിങ്ങനെ നടക്കുകയാണ്. നമ്മൾ ഈ ഈ ഇത്ര 7 കൊല്ലമായി നമ്മൾ ഗവൺമെൻറ് വന്നിട്ട് നമ്മൾ ഉണ്ടാക്കിയ ഈ 400,000 വീട്ടിലെ 100,000 വീട് 1 സെക്കൻഡ് മലയാള മനോരമയോ മാതൃഭൂമിയോ ഏഷ്യാനെറ്റോ ഇന്ത്യ അത്തരം ചാനലുകളോ കൊടുത്തിട്ടുണ്ടോ? ഒരു 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 സെക്കൻഡ് ഇതാ പിണറായി കൊടുത്തൊരു വീട് ഇതാ ഒന്ന് കണ്ടോളൂ എന്നിവർ പറഞ്ഞിട്ടുണ്ടോ? ലോകാവസാനം വരെ നിങ്ങൾ പറയൂല, നിങ്ങൾ ഞങ്ങളുടെ കുറ്റം മാത്രമേ പറയൂ. അതുകൊണ്ട് ഈ നാട് അതിന് കീഴടങ്ങും വിശ്വസിക്കുമെന്ന് കരുതിപ്പോകരുത്. നിങ്ങളെ വിശ്വാസമില്ല കേരളത്തിൽ നിന്ന് ഒരുപാട് തവണ തെളിയിച്ചതാണ് എന്ന് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മാധ്യമങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. കാച്ചി കളയാം ഇടതുപക്ഷ ഗവൺമെന്റ് എന്ന് വിചാരിച്ചിറങ്ങിയിരിക്കുക, അതല്ല ഈ നാട് കരുതി പോകുന്നത്. ഏത് കാലത്താണിത്? നാട് സമ്പൽ സമൃദ്ധിയിലേക്ക് നീങ്ങുന്ന കാലത്താണോ? ലോകം സമ്പൽ സമൃദ്ധിയിലേക്ക് നീങ്ങുമ്പോഴാണോ നമ്മൾ ഈ മുന്നേറ്റം ഉണ്ടാക്കിയത്? ലോകം അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും അപകടം നിറഞ്ഞ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോവുക. ഞാൻ എന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അമേരിക്കക്ക് പോലും പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. ഇന്നലെ 100 വയസ്സ് തികഞ്ഞ ഹെൻറി കിസിംഗർ എന്ന് പറയുന്ന ഒരാളുണ്ട്, ലോകത്തിലെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയ ധാര സൃഷ്ടിച്ച ആളാണ്. 1973 ചിലി എന്ന് പറയുന്ന രാജ്യത്ത് വിപ്ലവകാരിയായ കവിയും സാഹിത്യകാരനുമൊക്കെയായ അലൻഡേയെ വധിച്ചുകൊണ്ട് ആരംഭിച്ച തീവ്ര വലതുപക്ഷ രാഷ്ട്രീയമുണ്ട്. ആ വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ തുടക്കം കുറിക്കുന്ന 70-കളിലെ മാറ്റം ലാറ്റിൻ അമേരിക്കയെ US അടുക്കളയാക്കി മാറ്റി അവിടുത്തെ ജനങ്ങളുടെ മുഴുവൻ മൗലിക അവകാശങ്ങളും തച്ച് തകർത്ത് ലോകത്താകെ വലതുപക്ഷ രാഷ്ട്രീയം കെട്ടിപ്പടുക്കുക എന്ന പ്രക്രിയയുടെ നേതൃസ്ഥാനം അലങ്കരിച്ച ആളാണ് ഹെൻറി കിസിംഗർ. എങ്ങനെ സോവിയറ്റ് യൂണിയനെ ഇല്ലാതാക്കാം, എങ്ങനെ ചൈനയെ ഇല്ലാതാക്കാം, എങ്ങനെ പുരോഗമന മൂല്യങ്ങളെ ആശയങ്ങളെ ലോകത്തിന് ഇല്ലാതാക്കാമെന്ന അമേരിക്കൻ പരീക്ഷണത്തിന്റെ നേതാവാണ് കിസിംഗർ. അദ്ദേഹത്തിന് ഇപ്പോൾ 100 വയസ്സായി. ഇന്നലെ 100 തികഞ്ഞത്. ആ 100-ാം ദിവസത്തിൽ 100-ാം വയസ്സിൽ ഇപ്പൊ അമേരിക്ക ഈ ചൈനക്കെതിരായി നടത്തുന്ന അതിക്രമങ്ങളുടെയും തകരാറുകളുടെയും പശ്ചാത്തലത്തിൽ ലോക സാമ്പത്തിക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ നടത്തിയ അഭിമുഖത്തിൽ പറഞ്ഞു, കമ്മ്യൂണിസ്റ്റുകാരെ കമ്മ്യൂണിസ്റ്റ് ചൈനയെ പുരോഗമന ആശയങ്ങളെ പൂർണ്ണമായി ഇല്ലാതാക്കുന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഇനി മുതലാളിത്തത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് കിസിംഗർ പറയുന്നിടത്തേക്ക് ലോകം മാറുന്നത് മുതലാളിത്തത്തിൻ്റെ പ്രതിസന്ധിദായകമായ അവസ്ഥയുടെ ഭാഗമായിട്ടാണ്. വലിയ പ്രതിസന്ധിയിൽ ചെന്നെത്തിയിരിക്കുന്നു. എല്ലാ മുതലാളിത്ത രാജ്യങ്ങളിലും തൊഴിൽ നഷ്ടപ്പെടുകയാണ്, വിദ്യാഭ്യാസത്തിന്റെ അവകാശങ്ങൾ ഇല്ലാതാവുകയാണ്. വലിയ പ്രയാസങ്ങളാണ്. ഞാൻ എൻ്റെ എല്ലാ ഭാഗത്തേക്കും പോകുന്നില്ല. സാമ്പത്തിക വളർച്ച ഉണ്ടാവുന്നില്ല. സാമ്പത്തിക വളർച്ചയില്ലാതെ സാമ്പത്തിക തകർച്ചയിൽ രാജ്യം ലോകം മുന്നോട്ട് പോവോ? വലിയ സംഘർഷങ്ങൾ സമരങ്ങൾ വരില്ലേ? ഇംഗ്ലണ്ടിലെ നഴ്സുമാർ സമരം നടത്തി. അവർക്ക് സർക്കാർ 6% ശമ്പള വർധനവ് പ്രഖ്യാപിച്ചു. സമരം തുടർന്നു. എന്താ കാരണം? അവിടുത്തെ പണപ്പെരുപ്പം 12% പണപ്പെരുപ്പുള്ളടുത്ത് 6% കൂലി വർദ്ധിച്ചിട്ട് എന്താ കാര്യം? യഥാർത്ഥ കൂലി ജാതീയമാണ്. നമുക്കെല്ലാം പണിയെടുക്കുന്ന എല്ലാ മനുഷ്യൻ്റെയും യഥാർത്ഥ കൂലി ഇല്ലാതാവുകയാണ്. പണപ്പെരുപ്പം കൊണ്ട്, വിലക്കയറ്റം കൊണ്ട് അങ്ങനെ ജീവിതം പുറകോട്ട് പോവുകയാണ്, മുന്നോട്ട് പോകുന്നില്ല. ആ പ്രയാസകരമായ അവസ്ഥ ഇന്ത്യയിലും തുടരുകയാണ്. ഒരു സാമ്പത്തിക വളർച്ചയും നരേന്ദ്രമോദിയുടെ ഇന്ത്യയിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. സമ്പന്നന്മാരുടെ ലാഭം വർദ്ധിച്ചതല്ലാതെ സാധാരണക്കാരൻ്റെ ജീവിതം മെച്ചപ്പെടുത്തിയ ഒന്നും ചെയ്യാൻ കഴിയാത്തതാണ് ആ കേന്ദ്ര ഗവൺമെൻറ്. സംസ്ഥാനങ്ങൾക്കുള്ള അവകാശങ്ങൾ വെട്ടിക്കുറക്കാൻ, കവർന്നെടുക്കാനാണ് അത് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തെ, അതിൻ്റെ വികസന മുന്നേറ്റത്തെ തടസ്സപ്പെടുത്തുന്ന നിലപാടാണ് ഈ കേന്ദ്രം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ആ നിലപാട് സ്വീകരിക്കുമ്പോഴാണ് നമ്മൾ സാധാരണക്കാരനെ സഹായിക്കുന്ന നിലപാടുകളുമായി പോകുന്നത്. കേന്ദ്രത്തിൻ്റെ സഹായം കൂടുന്നുണ്ടോ? സാധാരണക്കാരന് അനുകൂലമായ നിലപാടുണ്ടോ? വാർഷിക ബജറ്റ് ഇവിടെ കൊണ്ടുവന്നു. 90,000 കോടി രൂപ പൊതുവിതരണത്തിൻ്റേത് വെട്ടിക്കുറച്ചു. 30,000 കോടി രൂപ പാവപ്പെട്ടവരുടെ വീടുണ്ടാക്കുന്ന പദ്ധതിയിൽ വെട്ടിക്കുറച്ചു. 6,900 കോടി രൂപ വിദ്യാഭ്യാസ മേഖലയിൽ വെട്ടിക്കുറച്ചു. 5,900 കോടി രൂപ ആരോഗ്യ മേഖലയിൽ വെട്ടിക്കുറച്ചു. ഇങ്ങനെയാണ് ഇതിൻ്റെ പോക്ക്. എല്ലാ മേഖലയിലും വെട്ടിക്കുറവാണ്. പൈസ നീക്കിവെക്കുകയല്ല, വർദ്ധിപ്പിക്കുകയല്ല കേന്ദ്ര ഗവൺമെൻറ് ചെയ്ത്. പാവപ്പെട്ടവർക്ക് തൊഴിലുറപ്പ് പദ്ധതിക്ക് വേണ്ടി ആവശ്യമുള്ള 2,70,000 കോടിയിൽ കേവലം 65,000 കോടി നിക്ഷേപിച്ച് അതിൽ തന്നെ 20% കഴിഞ്ഞ കൊല്ലത്തെ ബാക്കിക്ക് കൊടുത്ത് ആ പദ്ധതി തന്നെ അട്ടിമറിക്കുന്ന നിലപാടാണ് കേന്ദ്രത്തിൻ്റെത്. സംസ്ഥാനങ്ങളെ സഹായിക്കുന്നുണ്ടോ? GST വിഹിതം സംസ്ഥാനങ്ങൾക്ക് അർഹമായ ആളുകൾ കൊടുക്കുന്നുണ്ടോ? നികുതിഘടനയിൽ കൈയിട്ട് സംസ്ഥാനങ്ങളുടെ സ്വതന്ത്രമായ പ്രവർത്തനത്തെ അട്ടിമറിക്കില്ലേ? ഗവർണർമാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജനാധിപത്യ രൂപമായി പരമായി പ്രവർത്തിക്കുന്ന ഗവൺമെന്റുകളെ പ്രവർത്തിക്കും
മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കുകയല്ലേ? എത്ര പ്രയാസകരമാണ് അന്തരീക്ഷം. നമ്മുടെ സംസ്ഥാനത്തിന്റെ കേന്ദ്രവിഹിതം വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കുകയല്ലേ? എന്താ കേരളത്തിന്റെ പ്രത്യേകത നിങ്ങൾക്കറിയോ? വാർഷിക ബജറ്റിലെ 2/3 സംസ്ഥാനത്തിന്റെ സ്വന്തം വിഭവം കൊണ്ട് നടത്തുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഉത്തർപ്രദേശിലോ അത് സംസ്ഥാന വിഭവം 1/3, കേന്ദ്ര സഹായം 2/3. ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം അങ്ങനെയാണ്. എന്നാൽ കേരളത്തിൽ ഏറ്റവും കുറവാണ്. അങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ധന ഭരണനിർവഹണത്തിലെ ധനവിനിയോഗത്തിൽ ഏറ്റവും മികവുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാ? ഉള്ള വിഭവങ്ങളെ കൃത്യമായി ഉപയോഗപ്പെടുത്തുക. ഇപ്പോൾ കർണാടക തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിറ്റേ ദിവസം ഇന്ത്യൻ അസോസിയേഷൻ ലേഖനം വന്നു. അവർ പറഞ്ഞു കേരളമാണ് അതിന്റെ ശരിയായ ധനവിനിയോഗത്തിലൂടെ മൂലധന നിക്ഷേപത്തിനായി 75% നീക്കിവെച്ച് മുന്നോട്ട് പോകുന്ന സംസ്ഥാനമാണ് കേരളം. ഏറ്റവും ശരിയായ ഫിസ്കൽ മാനേജ്മെന്റ്, ധന ഭരണ നിർവഹണം കേരളത്തിലാണ്. നികുതി നോക്കുന്ന 98% അല്ലേ നികുതി പിരിച്ച് അത് അതിന്റെ വരുമാനം വർദ്ധിപ്പിച്ച്. റവന്യൂ നികുതി ആയാലും ശരി, ആകെ പിന്നെ ആകെയുള്ള ധന വരുമാന മാർഗമായാലും ശരി, അതിന്റെ പൂർണ്ണതയാണ് കേരളം. കേരളത്തിന്റെ പരമാവധി വിഭവം കണ്ടെത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക. ആ നിലയിൽ നമ്മൾ മുന്നോട്ട് പോകാൻ ഇവർ സമ്മതിക്കുന്നുണ്ടോ? കേന്ദ്രത്തിന്റെ കേരളത്തിന്റെ തനതായ വളർച്ചയെ, കേരളം ഉണ്ടാക്കിയെടുത്ത നേട്ടങ്ങളെ അട്ടിമറിക്കാനുള്ള, കേരളം ഇനി മുന്നോട്ട് പോകാൻ അനുവദിക്കുകയില്ല എന്ന നിലപാട് സ്വീകരിച്ചു പോവല്ലേ? എത്ര അപകടകരമാണിത്! ആരുടെ അവകാശങ്ങളാണ് നിഷേധിക്കുന്നത്? ഇവിടെ നമ്മളിരിക്കുന്ന നമ്മളുടെ എല്ലാമാണ്. നമ്മുടെ കുട്ടിയുടെ വിദ്യാഭ്യാസം, നമ്മുടെ കുട്ടിയുടെ പൊതുവിദ്യാഭ്യാസം, നമ്മുടെ കുട്ടിയുടെ ഉന്നത വിദ്യാഭ്യാസം, ആരോഗ്യ സൗകര്യത്തിലെ നമ്മുടെ സൗഭാഗ്യങ്ങളുടെ വിപുലീകരണം. കേരളത്തെ തീവണ്ടിയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെ കുറ്റം പറയുമ്പോൾ ആൾക്കൊരു എന്ത് കേരളം, എന്ത് കേരളം, വളരെ മോശട്ടാ ഞങ്ങളവിടെ, എന്താ സൗഭാഗ്യം ആ സ്റ്റേറ്റിൽ, ഈ സൗഭാഗ്യം മറ്റേ സ്റ്റേറ്റിൽ, മറ്റേ സൗഭാഗ്യം. കോവിഡ് വന്നപ്പോൾ നമ്മൾ കണ്ടില്ലേ ആ വാളയാറ ചുരത്തേക്ക് ഓടി വന്ന ആളുകൾ, നിങ്ങളൊക്കെ മറന്നുപോയാ? ഞാൻ മറക്കൂല. എത്ര മനുഷ്യരാണ് എല്ലാ വഴി ജോടി ഓടി വന്നതിൽ ഈ കേരളത്തിലേക്ക്. അഭിമാനകരമാണ്. അപ്പോഴല്ലേ നമുക്ക് മനസ്സിലായത് ലോകം മുഴുവൻ എവിടേക്കാണ് നോക്കിയത്? ഈ നാടിനെ കുറിച്ചാണ്. മനസ്സിലായോ? ഈ നാട് എത്ര വ്യത്യസ്തമാണ്. കോവിഡ് എന്ന് പറയുന്ന മഹാമാരിയുടെ മുന്നിൽ ലോകം സ്തംഭിച്ചു നിന്നപ്പോഴാണ് എല്ലാവർക്കും ചികിത്സ ഉറപ്പാണ്, എത്ര തുക ചിലവായാലും ആ ചികിത്സ സൗജന്യമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സുരക്ഷിതത്വത്തിന്റെ ഏറ്റവും ശക്തമായ കവചം സൃഷ്ടിച്ച് അഭിമാനപൂർവ്വം തല ഉയർത്തിപ്പിടിച്ചു നിന്ന കേരളം എന്ന് പറയുന്ന ഈ സംസ്ഥാനത്തെ സ്നേഹാദര ബഹുമാനങ്ങളോടുകൂടി ഈ ലോകം നോക്കിക്കണ്ടു. ഉയർന്നു പാറിയ ചെങ്കോടിയുടെ കരുത്തിൽ, മലയാളി നടത്തിയ സമര പോരാട്ടങ്ങളുടെ തൃഷ്ണതയിൽ മാറി ചിന്തിച്ച ജനതയ്ക്ക് ലോകത്തിന്റെ മുന്നിൽ വ്യത്യസ്തരാവാൻ കഴിയുമെന്ന് തെളിയിച്ച അഭിമാനത്തിന്റെ മുഹൂർത്തങ്ങളായിരുന്നു ആ ഈ നാട് കണ്ടത്. കാളിയാക്കാനും ഇല്ലാതാക്കാനും കുറച്ച് കാണിക്കാനും ഒക്കെ പലരും ശ്രമിച്ചു. ആ സംവിധാനം ഇനി മുന്നോട്ട് കൊണ്ടോ അവർ സംഭവിക്കുമോ? കരൾ മാറ്റ ശസ്ത്രക്രിയ വരെ സൗജന്യമായി നടത്തി കൊടുക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ആരോഗ്യമേഖല പോവാ? ഇവരതിന് മുന്നോട്ടുണ്ടോ? സംഭവിക്കുന്നുണ്ടോ? കേരളത്തിന്റെ വികസന കാഴ്ചപ്പാടിനെ, ബദൽ വികസന കാഴ്ചപ്പാടാണത്, തകർക്കണം ആ നിലപാടല്ലേ? അവർ സ്വീകരിക്കില്ലേ? ജാഗ്രതയോടുകൂടി നമ്മൾ സമീപിക്കേണ്ട വിഷയം ഇതാണ്. വളരെ കഷ്ടപ്പെട്ട് നല്ല നിലയിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ആ നേട്ടത്തെ ഓരോ ചുവടും സൂക്ഷിച്ചു വെച്ച് സാധാരണക്കാരന് മെച്ചം കിട്ടണേ എന്നുള്ള നിലയിൽ നമ്മളെടുക്കുന്ന സമീപനത്തെ ഇവർ അംഗീകരിക്കുന്നുണ്ടോ? പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ? കേന്ദ്രത്തിന്റെ മൂലധന നിക്ഷേപം എത്ര ശതമാനം? 10%. നമ്മൾ പുതിയ വഴി കാണാ. ഈ പിണറായി വിജയന്റെ ഗവൺമെന്റ് ഇതിനകം 70,000 കോടി രൂപയുടെ മൂലധന നിക്ഷേപം നടത്തി. ഏറ്റവും ചുരുങ്ങിയത് കിഫ്ബിയിലൂടെ മാത്രം 70,000 കോടി, എല്ലാ കൊല്ലും 10,000 കോടി, ബാക്കി നിക്ഷേപങ്ങൾക്ക് പുറമേ അത്. എന്തേ തമിഴ്നാട്ടിലും ആന്ധ്രയിലും കർണാടകയിലും മറ്റിടത്തുള്ളൂ നടത്താൻ കഴിയാതെ പോയി, അല്ലെങ്കിൽ മറ്റ് BJP സംസ്ഥാനങ്ങളിലും നടത്താൻ കഴിയാതെ പോയി? ഇവിടെ നമ്മൾ നടത്തിയില്ലേ? അതിനെ മുന്നോട്ടുണ്ടോ? സമ്മതിക്കുന്നുണ്ടോ? അതാണ് നമ്മൾ ആലോചിക്കുന്നുണ്ട്. ഏത് വെല്ലുവിളിയാണ് നമ്മൾ നേരിടാനുള്ളത്? ഇത് 6 വരി പാത ഇപ്പൊ കേരളത്തിൽ വരിക. ഏറ്റവും അവസാനം അത് വരുന്നത് ഇവിടെയാ. കാരണം കേന്ദ്രം പൈസ തരാത്തതുകൊണ്ട്. എന്തെല്ലാം നിബന്ധനകൾ വെച്ചു? സ്ഥലമേറ്റെടുപ്പിന് 5,600 കോടി സംസ്ഥാനം കൊടുക്കണമെന്ന് പറഞ്ഞു. വേറെ ഏതെങ്കിലും സംസ്ഥാനത്തോട് ആ പൈസ വാങ്ങിയിട്ടുണ്ടോ?
റോഡ് ഇഴഞ്ഞാണ്, റോഡ് പദ്ധതി ഇഴഞ്ഞാണ് യു ഡി എഫ് ഭരണകാലത്ത് നീങ്ങിയത്. ഒരു സെന്റിമീറ്റർ സ്ഥലമെടുക്കാൻ ഉമ്മൻചാണ്ടിയുടെ സർക്കാരിന് സാധിച്ചില്ല. എന്നാൽ ഇപ്പൊ ആ റോഡ് പണി ഇവിടെ നടക്കുകയാണ്. 650 കിലോമീറ്റർ നീളത്തിൽ ആ റോഡിന്റെ പ്രവർത്തനം നടക്കുകയാണ്. 2 വർഷം കഴിയുമ്പോൾ ആ റോഡ് പണി പൂർത്തീകരിക്കും. 150 കിലോമീറ്റർ വേഗതയിൽ കാർ ഓടിച്ച് പോകാം. മനസ്സിലായെങ്കിൽ കാർ ഓടിച്ചിട്ട് 150 കിലോമീറ്റർ വേഗതയിൽ പോകാം. നല്ല വേഗത്തിൽ പോണ കാറിന് തന്നെ സഞ്ചരിക്കാം. അപ്പം മറ്റേ നമ്മളെ മോഡി ഒന്ന് ഉദ്ഘാടനം ചെയ്തൊരു തീവണ്ടി ഉണ്ടല്ലോ, ഞാൻ തന്നെ അതിൽ കയറി ഞാൻ അങ്ങനെ നോക്കി ഇതിൻ്റെ അതിൽ ആ തീവണ്ടിയിൽ ഗുണമുണ്ട്. സഞ്ചരിക്കുമ്പോൾ മൊബൈൽ ഫോണിൽ എത്ര കിലോമീറ്റർ വേഗത ഉണ്ട് എന്ന് കാണിക്കും. ഞാനപ്പോൾ ഇന്നലെ ഷൊർണൂരിൽ നിന്ന് തൃശ്ശൂരിക്ക് എത്ര കിലോമീറ്റർ വേഗതയിലാണ് ആ തീവണ്ടി വന്നതെന്ന് നോക്കിക്കൊണ്ടാണ് ഞാൻ യാത്ര ചെയ്തത്. ഒരു ഘട്ടത്തിൽ പോലും 80 കിലോമീറ്ററിൻ്റെ മേലേക്ക് നമ്മളെ വന്ദേ ഭാരതം ഓടിയില്ല. മനസ്സിലായെങ്കിൽ എല്ലാവർക്കും നോക്കാം, ഏത് കോൺഗ്രസ്സുകാരനും നോക്കാം, ആ വന്ദേ ഭാരതത്തിൻ്റെ എക്സ്പ്രസ് തുടങ്ങിയെന്ന് അതിൻ്റെ കക്കൂസ് പോയിട്ട് കാണിച്ചു കൊടുത്ത മലയാള മനോരമ ടി വിക്കാരനും പോയി നോക്കാം. അതല്ലേ, ഇതാണ് നല്ല കക്കൂസ്, ഇതാണ് അവിടെ ഇരുന്നില്ല ഭാഗ്യത്തിന്. ആ പെൺകുട്ടി അവിടെ ഇരുന്ന നമ്മളെ കഥ എന്താ? അങ്ങനെയല്ലേ, എന്തൊരു വിഷമ. അവർ ജോലിക്ക് വേണ്ടി പോവുകയാണ്, അതൊക്കെ കാണിച്ചു മനോരമ ഓഫീസ് വിളിച്ചാൽ എല്ലാവരും പോകണം കാണിക്കണം. 5-6 ലേഖമാരെ കയറ്റിയാർ. എന്തൊരു വേഗത, എന്തൊരു വേഗത! ലോകത്തെ 400 കിലോമീറ്റർ വേഗതയിലാണ് ചൈനയിൽ തീവണ്ടി വിടുന്നത്. ആ കാലത്താണ് 75 കിലോമീറ്ററിൻ്റെ തീവണ്ടി ആയിട്ട് ഇവിടെ വന്നിട്ട് അതിൻ്റെ പച്ചക്കൂടി ഉയർത്താൻ ഇന്ത്യൻ്റെ പ്രധാനമന്ത്രി ഡൽഹിയിൽ നിന്ന് വന്നിരിക്കവിടെ ഏതെങ്കിലും സ്റ്റേഷൻ മാഷ് ഉയർത്തിയാലോ വണ്ടി പോയാലിട്ടാണ്. അങ്ങനെയാണോ ഈ വന്ദേ ഭാരതിനേക്കാളൊക്കെ വേഗതയിൽ വണ്ടി നമ്മളെ പിണറായിൻ്റെ റൂട്ട് കൂടി പോകും ഇവിടെ. 600 കിലോമീറ്റർ വേഗതയിലാ, 600-650 കിലോമീറ്റർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. 150 കിലോമീറ്റർ വേഗതയിൽ പോവാ. അതിൻ്റെ അർത്ഥം എന്താ? ഒരു പ്രതിഷേധ പ്രകടനത്തിൽ പിണറായിക്കെതിരായിട്ട് പങ്കെടുക്കണമെങ്കിൽ സുധാകരൻ തലേന്ന് പോണ്ട, രാവിലെ പുറപ്പെട്ടാൽ മതി. 6 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ 7 മണിക്ക് മലപ്പുറത്ത് കുഞ്ഞാലിക്കുട്ടീനെ കയറ്റി, 8 മണിക്ക് പറവൂരിന്ന് സതീശനെ കയറ്റി, 8:30 ചെന്നിത്തലേനെ ഹരിപ്പാട്ടിൽ നിന്ന് കയറ്റി, ഉമ്മൻചാണ്ടി സാറിന് ആരോഗ്യം ഉണ്ടെങ്കിൽ അവിടെ കായംകുളത്തോടെയും വെച്ച് അദ്ദേഹത്തെയും കയറ്റി, 9:30 തിരുവനന്തപുരത്ത് പോയി കറുത്ത കാറിൽ വരുന്ന പിണറായിക്കെതിരെ ഒരു കരിങ്കൊടി ഉയർത്താൻ ആഗ്രഹിച്ചാൽ കയ്യ് പൊന്തൂല. അത്ര നല്ല റോഡാണ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ, കയ്യണ്ട് പൊന്തൂല അല്ലേ? മാറ്റല്ലേ, വികസനമല്ലേ? അതിന് പണം കണ്ടെത്തിയതല്ലേ? എങ്ങനെ പണം കണ്ടെത്തി? അഴിമതി നടത്തിയിട്ടല്ല. രാജ്യത്തിന്റെ വരുമാനം ഏറ്റവും മികച്ചത് പെട്രോള്, 2-ാമത്തത് വാഹനം, 2 നികുതിയും കടം വീട്ടാൻ. ഇന്ത്യയിൽ ഏതെങ്കിലും സംസ്ഥാനത്തുണ്ടോ? ഏതെങ്കിലും സംസ്ഥാനത്തുണ്ടോ? പിണറായിയെ കുറ്റം പറയുന്നവരോട് ഞങ്ങൾ വളരെ വിനയപൂർവ്വം ചോദിക്കുക, ഏതെങ്കിലും സംസ്ഥാനത്ത് അതിൻ്റെ ഏറ്റവും മികച്ച വരുമാനം കടം വീട്ടാൻ അനുവദിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നാടിൻ്റെ വികസനത്തിന്, അടിസ്ഥാന സൗകര്യ വിപുലീകരണത്തിന്, അടുത്ത തലമുറക്കം ഉള്ള ജീവിതത്തിൻ്റെ അടിത്തറ പണിയുന്ന ഭരണ നിർവഹണത്തിന് വേണ്ടി വിനിയോഗിച്ച ഇന്ത്യയിലെ ഏക സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കാലുവാരാനാണ് ഇവിടെ ഈ കോൺഗ്രസും ബി ജെ പിയും കൈകോർത്ത് നിൽക്കുന്നതെങ്കിൽ നടക്കില്ല ഈ നാട്ടിലെന്ന് നിങ്ങൾ ഇനിയും തിരിച്ചറിയാൻ പോവുകയാണ്. മൂക്കിലൂടെ വലിക്കാൻ കഴിയുന്ന ഒരു ഗവൺമെന്റാണ് പിണറായിയുടെ ഗവൺമെന്റ് എന്നാണോ ഈ മാധ്യമങ്ങൾ എഴുതിയിരിക്കുന്നത്? സംഘപരിവാറിന്റെ കാശ് മുതലാളിയുടെ മുന്നിൽ മുട്ടുപറക്കുന്നവരുടെ കൂടെയല്ല ഇടതുപക്ഷം നിന്നിട്ടുള്ളത്, പടപിടുതി മുന്നോട്ട് പോകുന്നവരുടെ കൂടെയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. നല്ല നിലയ്ക്കല്ലേ രാജ്യം പോണത്? എവിടെയെങ്കിലും ഒരു അഴിമതി ഉണ്ടായോ? ഒളിഞ്ഞു കിടക്കുന്നൊരു സ്കൂൾ കെട്ടിട്ടുണ്ടോ അവിടെ? ഈ ദിവസങ്ങളിൽ എത്ര സ്കൂളുകളാണ് നല്ല കെട്ടിടം ഉണ്ടാക്കിയത്? ഓരോ എൽ പി സ്കൂളിന്റെ കെട്ടിടത്തിന്റെ ഇത്ര പേരുണ്ട് തൃശ്ശൂർ ജില്ലയിൽ, എത്ര മനോഹരമായ കെട്ടിടം! ഇന്ത്യയിൽ എവിടെയെങ്കിലും ഉണ്ടോ? വേറെ സംസ്ഥാനത്തില്ലേ? നമ്മുടെ സ്കൂളുകൾ, നമ്മുടെ ആശുപത്രികൾ 600-ലേറെ പി എച്ച് ഡി ആണ് ഇപ്പോ കിടത്തി ചികിത്സിക്കുന്ന ആശുപത്രിയിലേക്ക് മാറ്റിയത് ഈ അടുത്ത ദിവസങ്ങളിലായിട്ട്. എന്തൊരു വളർച്ചയാ! തകരുന്ന സാമ്പത്തിക അവസ്ഥ ഉള്ളപ്പോഴാണ് ഈ വളർച്ച. എന്താ അവിടുത്തെ സമീപനം? ഈ കിഫ്ബിക്ക് നമ്മൾ സമാഹരിച്ച പൈസ കണക്കാക്കി ഇനി കടമെടുപ്പിൽ നിന്ന് ആ പണം വെട്ടിക്കിഴിക്കും എന്നാണ് കേന്ദ്രം. വേണ്ട, കേരളം മുന്നോട്ട് പോകണ്ട, നിങ്ങൾക്ക് വീതി കൂടിയ റോഡ് വേണ്ട, നല്ല വികസനം വേണ്ട, നിങ്ങളെ മുന്നോട്ട് പോകാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് അവിടുന്ന് കേന്ദ്രത്തിൽ നിന്ന് അവിടുന്ന് ഹുക്കും കൽപ്പന. ഏതെങ്കിലും ചാനലുകാരൻ ആ കേന്ദ്ര ഗവൺമെന്റിനെതിരായി ഒരു വിരൽ ചൂണ്ടി ഇവിടെ ഈ പ്രതിപക്ഷം ഒരക്ഷരം സംസാരിച്ചോ ആ കേന്ദ്ര നിലപാടിനെതിരായിട്ട്? 40,000 കോടി രൂപയുടെ വെട്ടിക്കുറവ് നടത്തിയില്ലേ കിഫ്ബിന്റെ പേരിലും? പിന്നെന്താ 60 ലക്ഷത്തിലോളം അധികം ആളുകൾക്ക് ക്ഷേമ പെൻഷൻ കൊടുക്കുക ഇവിടെ 1,600 രൂപയാണ്. കേന്ദ്രം അതിന്റെ വീതം കൊടുക്കണ്ടോ?
ചെറിയ തുച്ഛമായത് ഇല്ല. ദിനാവശ്യമായ പണം ഇവിടുന്ന് കിട്ടുക, ഇന്ത്യൻ സമ്പദ്ഘടന തകർന്നിരിക്കുകയാണ്, സംസ്ഥാന വരുമാനം കുറയുകയാണ്, എല്ലാം പ്രയാസത്തിലാണ്. അപ്പോഴാണ് നമ്മൾ ഒരു പ്രത്യേക പെൻഷൻ ഫണ്ട് ബജറ്റിൻ്റെ പുറത്ത് കണ്ടെത്തി നമ്മൾ അതിനുള്ള വിഭവം സമാഹരിക്കുന്നു. ആർക്കാ? 60 വയസ്സുകഴിഞ്ഞ പാവപ്പെട്ടവന്, ആ വല്യമ്മയ്ക്കും മുത്തശ്ശിക്കും മുത്തശ്ശനും പട്ടിണി കിടക്കാണ്ടിരിക്കാനാ, അവൻ്റെ ആത്മാഭിമാനത്തെ ഉയർത്തിപ്പിടിക്കാനാ. രണ്ട് പേരുണ്ടെങ്കിൽ 3200 രൂപയായി അരി, മറ്റേ പാവങ്ങൾക്കുള്ള അരി പദ്ധതി വഴി ചെറിയ പൈസക്ക് കിട്ടും. ആരെയും പേടിക്കണ്ട, ഒരാളും പട്ടിണി കിടക്കൂല എന്ന് ഉറപ്പാക്കിയ നാടാണ് കേരളം. മകൻ്റെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ അച്ഛൻ പറയും പേടിക്കണ്ട, പിണറായിൻ്റെ പെൻഷൻ നടന്നുണ്ട്, ഒരു പേടിയും വേണ്ട, നമുക്ക് ജീവിക്കാം എന്ന് മക്കളെ സമാധാനിപ്പിക്കുകയാണ് ഈ അച്ഛന്മാർ. അതിവിടെയാ ആ ഫണ്ടല്ലേ ഇപ്പം മറ്റേക്ക് ചേർത്തിരിക്കുന്നത്. കടമെടുപ്പിൻ്റെ കുറയ്ക്കാനുള്ള വെട്ടി കുറയ്ക്കാനുള്ള പദ്ധതിക്ക് നമ്മളുണ്ടാക്കിയ പെൻഷൻ ഫണ്ടാണ്ട് എടുത്തില്ലേ. ഈ വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മിനിയാന്ന് വീണ്ടും കേരളത്തിൻ്റെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചില്ലേ? മറ്റേതെങ്കിലും സംസ്ഥാനത്തോട് ഈ നിഷേധാത്മക സമീപനം സ്വീകരിച്ചോ? ഏറ്റവും ക്രിയാത്മകമായ സമീപനം സ്വീകരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെൻറ്റിനോടല്ലേ ഏറ്റവും നിഷേധാത്മകമായ സമീപനം സംഘപരിവാർ സ്വീകരിക്കുന്നത്? എന്താ ഇവിടുത്തെ പ്രതിപക്ഷത്തിൻ്റെ സമീപനം? ഏറ്റവും നിർഭാഗ്യകരമല്ലേ ഈ ചെന്നിത്തലയും സതീശനും കൂടി? ഞാൻ വിചാരിച്ചു നീ മറ്റേ സുധാകരനെ കൊണ്ടുവരുമ്പോൾ ചെന്നിത്തല ഒരടി പിന്നിലായിരുന്നു, സുധാകരനെ സതീശനും കൂടി വന്നാൽ ഇവിടുത്തെ ഇടതുപക്ഷത്തിൽ ഇല്ലാണ്ടാക്കും, വലിയ പ്രചരണമായിരുന്നു. ഇപ്പൊ പിന്നെയും രമേശ് ചെന്നിത്തലിന്റെ പിന്നെയും കാണാനുണ്ട്, രണ്ടാൾ കൂടി ഇറങ്ങിയിരിക്കുക. എന്താ പറയണേ? എന്നും ഇടതുപക്ഷ ഗവൺമെന്റിനെതിരായിട്ട് മാത്രല്ലേ സംസാരിക്കുള്ളൂ? കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന ഈ തെറ്റായ ഏതെങ്കിലും പ്രവണതക്കെതിരായിട്ട് ഇവരാരെങ്കിലും ജനങ്ങളുടെ മുന്നിലേക്ക് വരുന്നുണ്ടോ? പിണറായി വിജയനെയും ഇടതുപക്ഷ ഗവൺമെന്റിനെയും അതിൻ്റെ ശരിയായ വികസന മുന്നേറ്റത്തെയും തടസ്സപ്പെടുത്താൻ ഇവരാരെയാണ് സംരക്ഷിക്കുന്നത്? ഇന്ത്യയുടെ ഇന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? പ്രത്യേകത ജനാധിപത്യ ധ്വംസനമാണ്, ജനാധിപത്യം തകർന്ന ഇന്ത്യയാണ്. അതിൽ ഭരണകൂട ഭീകരതയെ വളർത്തുകയാണ്. ഇഡിയും ഐടിയും മറ്റ് ധന സിബിഐയും അവരെയൊക്കെ ഉപയോഗപ്പെടുത്തി ജനനേതാക്കന്മാരെ, മുഖ്യമന്ത്രിമാരെ, രാഷ്ട്രീയ നേതാക്കളെ ഭീഷണിപ്പെടുത്തുകയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കില്ലേ? എന്താ ഇവിടുത്തെ സമീപനം? എന്താ കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ സമീപനം? ഈ അന്വേഷണ ഏജൻസികളെ സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് അയച്ചില്ലേ? രാഹുൽഗാന്ധിയുടെ നേരെ അയച്ചില്ലേ? നമ്മുടെ പിന്നെ കെജ്രിവാളിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഒരു മന്ത്രിയെ പിടിച്ചപ്പോൾ ജയിലിട്ടിരിക്കുക. തെറ്റായ ഭരണ നയം നടക്കില്ല ഇവിടെ. എത്രയോ പണ്ഡിതന്മാരെ, ദീക്ഷണാശാലികളെ, ഇന്റലക്ച്വൽസിനെ UAPA ചുമത്തി ജയിലിട്ടിരിക്കുക. ഇവിടെ ആനന്ദ് തുത്തുംഡേ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ദൈക്ഷണികനായ എഴുത്തുകാരിലൊരാളാണ്, ദളിത് പ്രശ്നങ്ങളെ കുറിച്ച് എന്തായിരുന്നു സ്ഥിതി? ഭീമാ കൊറേഗാവ് കേസുമായി ബന്ധപ്പെടുത്തി ആരോഗ്യം ഇവിടെ ജയിലിട്ട് സ്റ്റാൻ സമി ജയിലിൽ കിടന്ന് മരിച്ചില്ലേ? ഭീകരമായ അവസ്ഥയാണ്. അന്വേഷണ ഏജൻസികളുടെ ദുർവിനിയോഗമാണ്. അന്വേഷണ ഏജൻസികളുടെ ദുർവിനിയോഗം നടക്കുമ്പോൾ കേരളത്തിലെ കോൺഗ്രസ്സുകാർ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് എന്താ? CBI വിളിക്കണമെന്നാണ്. ഈ CBI ഈ കണ്ട കേരളത്തിലെ രാഹുൽ മറ്റേ എന്താണ് നമ്മുടെ ലാലു പ്രസാദ് യാദവിൻ്റെ വീട്ടിലെ എല്ലാ മക്കളെയും, പേരക്കുട്ടികളെയും, പിന്നെ എല്ലാവരുടെ വീട്ടിലും കയറിയിട്ടുണ്ട്. വീട്ടിലെ എല്ലാ മുറിയിലും കയറി, ഭാര്യൻ്റെ വീട്ടിൽ, ഭാര്യൻ്റെ മുറിയിൽ, മോൻ്റെ വീട്ടിൽ, മോൻ്റെ ഭാര്യൻ്റെ വീട്ടിൽ, അവരുടെ അമ്മയ്യപ്പൻ്റെ വീട്ടിൽ, എല്ലാ വീട്ടിലും CBI എത്തി. ഇവിടെ ഇപ്പം കേരളത്തിലെ കോൺഗ്രസോ കേരളത്തിലെ പ്രതിപക്ഷമോ എന്താ ഒരു നിലപാട്? ഇവർ വിളിക്കുകയല്ലോ, ഹൈക്കോടതി ജയിലാണ് ബഹുമാനപ്പെട്ട CBIനെ ഉടനെ വിളിക്കുന്നു, അതല്ലേ നിലപാട്? BJPയുടെ ജനാധിപത്യ വിരുദ്ധ നിലപാടുകൾക്കൊപ്പമല്ലേ ഇവരുടെ നിലപാട്? ഫെഡറലിസത്തെ തകർക്കുന്ന, ഭരണഘടനാ മൂല്യങ്ങളെ തകർക്കുന്ന കേന്ദ്ര BJPയുടെ നിലപാടിന് പിന്തുണ പ്രഖ്യാപിച്ചവരാണ്. മനസ്സിലായെങ്കിൽ ഇപ്പൊ സവാർക്കറെ ക്ഷണിച്ചവർക്കാണ്, സവാർക്കറുടെ ജന്മദിനത്തിൽ പാർലമെന്റ് ഉദ്ഘാടനം ചെയ്തവർക്ക് പിന്തുണ പ്രഖ്യാപിച്ച അവരുടെ നയങ്ങൾക്ക് ഒപ്പം നിൽക്കുന്ന, അവരുടെ നിലപാടിനൊപ്പം നിൽക്കുന്ന, ആ BJPയോട് സമരസപ്പെടുന്ന, അവരെ ക്ഷണിച്ചു വരുത്തുന്ന, അവരുടെ ഏജൻസികളെ ക്ഷണിച്ചു വരുത്തുന്ന പ്രതിപക്ഷമാണ് കേരളത്തിലുള്ളത്. അങ്ങനെയാണോ വേണ്ടത് സമരം? സമരം എന്ത് സമരം? സമരമൊക്കെ ചെയ്യാം, നമ്മൾ ആരെങ്കിലും സമരത്തിനെതിരാണോ? ഞങ്ങൾ സമരം ചെയ്യും. ആര്? കേരളത്തിലെ പ്രതിപക്ഷം ആരോട്? നമ്മളോട്. നമ്മളാണെച്ചാലോ സമരത്തിൽ ജനിച്ച്, സമരത്തിൽ കുളിച്ച്, സമരം എന്ന് കേട്ടാതിൻ്റെ ഒരു സന്തോഷം നമ്മളെ സാഹചര്യം.
Samaran jantan jiwitan dong. Alah, erdu mukchana, alah kamu disitu. Nampala samaran itu berbi yang betul. Nyai mai kaitan dengan samaran. Pas samaran jadi, amala udah ikka. Electorate ni muncul samaran. Government ni direktur samaran. Government na itre direktur samaran. Kendra, berana sembidadan tinde muncul samaran. Aduh, nyaman sila kap. Terakade jah. Kendra na itre direktur samaran. Baca, kamera kiri direktur samaran. Nanti kamera ni muncul hari samaran jiwit. Macam road le, biar agen ada kamera. Indrana, over speed pun ada, kanada talar kamera. Pinarai kuri, nalar kamera tu. AI kamera, artificial intelligence. Aini pertanyaan dah jadi, remeh cerita tali, nama le, pinne, sadisilang kuri, jatrah je jimbo. Yang dengan patah tu rada putih, na dikti riti al, adu kuri kandu kamera. Ada ni pertanyaan baru ni, ada ni artificial intelligence ni le, yang dengan itu tawar le, ada ni kandu dikal le intelligence kuri, aini ni dah. Kongres ni kotu macam ni jah. Sarkar ni kacau tu macam mana? Abah jenis tu lah. Ah kamera ni bela kuti. Mobile phone ni pelbagai kamera ni. Tanda itu juga mobile phone ni kamera ni. Konjen ni ekstra dina mobile phone ni berapa kamera ni? Ah mobile phone ni kamera ni kalau korang je beli kiri. Jenis tu lah orang kata artificial intelligence ni kamera tu. Ada korban sange di karya ni, nokia cerita nak kendera jenis segala sange di karya ni, ada mai bandar perta, samidigal, abang ni lama risau je, abang ni kamera ushiri kilo. Ayam ni entah tipun lagi lo? Entah tipun dia, makar ke video tu? Makar ke video ni? Entah karya, wuri karya ada makar dari rumah pun dek. Entah mana, wuri naya apa isen dek, wuri rupi gede. Hari ni macam narata ta, wuri government ana, Kerala til, pinarai bijen dek nurut dulu lo dek. Ayam tu hari tu sampai kita. Barang kita itu barang yang kita dengan itu barang itu barang. Ah, tala wira ti pericaran ada itu apa saja. Hari ada wira ti ada. Cicap apa lalu boleh? Angin apa barang? Kita alade gajah ni lepas itu naik ke barang apa saja. Orang komersial nak kurus. Yang kedua ini gajah ni lepas itu dijual. Di mana tuan? Iri dua ribu rupiah. Kerala tera komunis parti ada segakal naatun di pericah. Randa iram buidan dah ki Kerala tera power putar uruk dah ki kurus. Komunis parti randa iram buidan. Jalan-jalan dari visiasa, saya ni dalam itu buat orang kampung, pejanggala branch secretary, abad itu petiga, ini adalah 500 rupiah modal, payasa dana, mulaan segar, alat alat ini per, accha, diccha, ar, air lecithi, tujuh tiga dua ayam rupiah gitu, ini kanak-kanak ada, bercu, 500 dan 1000 dan 2000, 2000 dan 2000, oke, abad itu peran, mulaan alat alat ini per, branch secretary orang kita akan curi, accha diccha nak kurtu bandur itu, branch secretary, ni tu. Buat akan taki koordinasi dan dua lelaki rupiah baki inda, ag naal akik bawadi cah, naal le pudiya buat akan arabikin naal kalke kurka mandi Bangalore turut, de komunis parti a kongres sere ayiran golden diri naal kulat aw, de kacan ayre, mana, jenit telan, pina sadisen, pina korce pendung upayum, itu de kalau matram parayam beri cah, malay ayre de kalau orang ne beri karilu, baru wongnu ye chan leri karil, adzik kacan, erdo wajat dene dirai cah. Malayala bahasa manusia memang bahasa itu, mungkin kalau orang yang matalah bahasa lain selesai golong. Yang hendak beri kan curi kinde? Yang hendak ni beri perisalam? Ark bandi ana, ini perisalam mana tuhnda? Ini nanti leh ini tu bakti mulya gal tak rakapram, ada ni beri agam. Narendra Modi pernah leh bunda. Tribunal Hechan ini kapi mana? Ada ni beri gayam. UP nak kalau beri mana? Ada gayam. Puriaga beri mulya gal leh, ini berbaik pergi ana. Rajah tenagatta, ini sangka beri warne, adikar masyarakat maki. Yaitu yang pertama, nama kita Madan Nere Bacaan yang perhatikan, jenadi beti mulyeng le perhatikan, federalisme yang perhatikan, raja telah berundang melihat snek sahuhar dan boleh na sila ke raja itu kundu bogan, walau perisaman nak kanda perisaman terbatil, adine mulyeng diri kena berle, erat bercakap, erat bercakap melalui Indiail, Madan Nere Bacaan mulyeng leh ini, ini tetapi sambat na engal leh, kritya ma yadar kena nilabar segeri kuna, ah parlemen ni nisshal ma ini leh, kerjanya tiga macam. Wanakshan parlemen ini, arah kengin samseri kah sahijo. India leh, wuri koordinasian, shada koordinasian naik, walarnya, loga koordinasian naik, munotu boleh dah, rajatte patichu kondaan, ini telinga petelo. Ibenya panam muluan, mula dana muluan, nama leh, desa kereta bank ini, LIC itu mana, ini kandi le. Anu leh panam kondaan, ini modalnya mar India lipo, koditu gari kuno dah. Yengini ani ber, nama munda kuno dah. Narendra Modi, rakyat ini sambat tu kholle edikan, semua wajilum corporatel ka turun urutiri je le. Ingin ini nadi boyal, saudara kita ni jiwu deh berada janda cha, kayu ada pedikah betul le.
എങ്ങനെ രാജ്യത്തിന്റെ പണം ഇവരുടെ കയ്യിലെത്തി? ഈ പണം ഇപ്പോൾ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു, ആര് മറുപടി പറയും എന്ന ചോദ്യം ഇന്ത്യയുടെ പാർലമെന്റിൽ ഉന്നയിക്കപ്പെട്ടപ്പോ പ്രധാനമന്ത്രി കോർപ്പറേറ്റ് മുതലാളി അദാനിക്ക് വേണ്ടി ബി ജെ പി ആ പാർലമെന്റിൽ ഒരക്ഷരം പറയാൻ ആരെയും അനുവദിക്കാത്ത തരത്തിൽ രാജ്യത്തിന്റെ ജനാധിപത്യ മൂല്യങ്ങൾ തകർക്കപ്പെട്ടില്ലേ? എന്താണ് പാർലമെന്റ്? ഭരണകൂട പരാജയങ്ങൾ ചോദ്യം ചെയ്യാനുള്ള സ്ഥലമാണ് പാർലമെന്റ്. അതിൽ നിശബ്ദമാക്കപ്പെടുമ്പോൾ ജനങ്ങളെയാണ് നിശബ്ദമാക്കുന്നത്. നിശബ്ദമായിരിക്കാനല്ല, പടവെട്ടി മുന്നോട്ട് പോയി ഇവരെ തോൽപ്പിക്കാനാണ് ഇടതുപക്ഷം ജനങ്ങളെ മുന്നോട്ട് നയിക്കാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ വരണ്ടേ? രാജ്യത്ത് ആ പാർലമെന്റില് ഭൂരിപക്ഷം ഇല്ലെങ്കിൽ പാർലമെന്റിലെ ഭൂരിപക്ഷത്തിൽ മാത്രമാണോ കാര്യം നീക്കുക? അങ്ങനെയാണോ ലോകം മുന്നോട്ട് പോകുന്നത്? ഇപ്പൊ മൂന്ന് കേന്ദ്ര ബില്ല് കർഷക ബില്ലുകൾ പിന്നിക്ക് വലിച്ചല്ലേ? എന്താ കാരണം? വലിയ സമരം വന്നു, സമരത്തിനൊരു കരുത്തുണ്ട്, പിൻവലിച്ചു പോയി. ഇസ്രായേലിലിപ്പോ അവിടെ ജുഡീഷ്യൽ അധികാരങ്ങൾ പാർലമെന്റ് തട്ടിയെടുക്കുന്ന നിയമം കൊണ്ടുവന്നപ്പോൾ, ഗവൺമെന്റ് എക്സിക്യൂട്ടീവ് തട്ടിയെടുക്കുന്ന നിയമം കൊണ്ടുവന്നപ്പോൾ സമരം വന്നില്ല അവിടെ? ജനങ്ങളുടെ സമരത്തിൽ അത് ഫ്രീസ് ചെയ്ത് വെച്ചില്ലേ? മുന്നോട്ട് കൊണ്ടുപോയോ? മൂന്ന് ഗവൺമെന്റുകളാണ് കൈറോവില് താഹിർ സ്ക്വയറില് ജനങ്ങൾ സമരം ചെയ്ത് മാറ്റിയത്. ജനകീയ സമരത്തിന് വലിയ മുഴക്കമുണ്ട് സമൂഹത്തെ മാറ്റിയെടുക്കാൻ. ആ ഇന്ത്യൻ സമൂഹത്തിൽ ആ ജനകീയ സമരങ്ങൾക്ക് നേർവഴി കാട്ടുന്നത് ഇടതുപക്ഷമാണ്. ആ ഇടതുപക്ഷത്തെ ഇല്ലാതാക്കി കളയാൻ വേണ്ടിയാണ് കേരളത്തിലെ പ്രതിപക്ഷം ബി ജെ പിയുടെ സഹായത്തോടുകൂടി ഇപ്പോൾ ഇവിടെ ശ്രമിക്കുന്നത്. പിണറായി വിജയൻ ഗവൺമെന്റിനെ ദുർബലപ്പെടുത്തണം, ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്തണം, അതാണ് ഒന്നാമത്തെ കാര്യം. ബി ജെ പിയുടെ ഈ ദുർനയങ്ങളോ ബി ജെ പിയുടെ കിരാത ഭരണമോ പ്രാകൃതകാലത്തിലേക്കുള്ള മഹായാത്രയോ അതുവഴി രാജ്യത്തിനുണ്ടാവാൻ പോകുന്ന അത്യാപത്തോ ഇവരെ അലട്ടുന്നേയില്ല. നല്ല ജാഗ്രതയോടുകൂടി നമ്മൾ ഈ വിഷയങ്ങളെ കാണണം. പ്രതിപക്ഷം ബി ജെ പിയെ കൂട്ടുപിടിച്ച് കേരളത്തിന്റെ ഇടതുപക്ഷ അടിത്തറയെ തകർക്കാം. കേരളത്തിന്റെ ഇടതുപക്ഷ അടിത്തറയെ തകർത്തുകൊണ്ട് ഇന്ത്യയിലെ ഇടതുപക്ഷ മുന്നേറ്റത്തെയും വളർച്ചയെയും ഇല്ലാതാക്കാം. ഇന്ത്യൻ വലതുപക്ഷത്തിന്റെ ഏറ്റവും വലിയ ഗൂഢാലോചനയാണത്. ആ വലതുപക്ഷ ഗൂഢാലോചനയ്ക്ക് ഒപ്പമാണ് ചെന്നിത്തലയും കേരളത്തിലെ പ്രതിപക്ഷവും. എന്നാൽ ഈ നാട് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ കാലത്ത് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിലേക്ക് വന്ന കേരളം നരേന്ദ്രമോദിയുടെ വലതുപക്ഷ രാഷ്ട്രീയ കാലത്ത് ബി ജെ പിയുടെ അക്കൗണ്ട് പൂട്ടിച്ച കേരളം, ഈ കേരളം നിങ്ങളുടെ കയ്യിലേക്കല്ല പോവുക. നിങ്ങൾക്ക് ഏറ്റവും വലിയ തിരിച്ചടി ഈ നാട് നൽകും. രണ്ട് തവണയല്ല, മൂന്നാം തവണയും പിണറായിയെ തിരഞ്ഞെടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ തിരഞ്ഞെടുത്തുകൊണ്ടായിരിക്കും ആ മാറ്റമുണ്ടാവുക. കേരളത്തിന്റെ ഇടതുപക്ഷ അടിത്തറയെ അങ്ങ് തകർക്കാം. ആ ഇടതുപക്ഷ അടിത്തറയെ തകർത്തുകൊണ്ട് പൂർണ്ണ വലതുപക്ഷവൽക്കരണത്തിലേക്ക്, പൂർണ്ണ വർഗീയ സംഘർഷത്തിന്റെ അന്തരീക്ഷത്തിലേക്ക്, മതസൗഹാർദ്ദം തകർക്കുന്നിടത്തേക്ക് അടുത്ത തലമുറകൾ അടിമ സമാനമായി സാമ്രാജ്യത്വ നയങ്ങൾ വിഴുങ്ങി ജീവിക്കുന്നവരായി ചുരുങ്ങുന്നതിലേക്ക് നാടിനെ നയിക്കാനുള്ള ഒരു ഗൂഢാലോചനയ്ക്കും കേരളം കൂട്ടുനിൽക്കില്ല എന്ന് ഉറപ്പാക്കാനുള്ള ബഹുജന മുന്നേറ്റങ്ങളും പ്രതിരോധങ്ങളും സംഘടിപ്പിക്കേണ്ട കാലമാണിത്. ഇടതുപക്ഷ ഗവൺമെന്റിന്റെ എല്ലാ വികസന പ്രവർത്തനങ്ങളെയും മുന്നോട്ട് നയിക്കാൻ കേന്ദ്രവും കേന്ദ്ര ഏജൻസികളും പ്രതിപക്ഷവും സ്വീകരിക്കുന്ന ഏറ്റവും പ്രതികൂലമായ നിലപാടുകളെ, പ്രതിലോമമായ നിലപാടുകളെ തോൽപ്പിക്കാൻ എല്ലാവരും ഒന്നിച്ചു നിൽക്കണമെന്ന് വളരെ വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട്, ഇടതുപക്ഷ മുന്നേറ്റങ്ങൾക്ക് നിങ്ങളുടെ പിന്തുണ ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്.